വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പേര് സൂര്യേൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജസ് ഹെർബ്സിൻ്റെ സ്കിൻ ടിൻ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബി ബി ക്രീമിൻ്റെ ഒരു റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്, 100% ആയുർവേദിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കുറേ ഹെർബ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബി ബി ക്രീം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ ഒരു സ്കിൻ കെയറിൻ്റെ സ്കിൻ കെയറിൽ കാറ്റഗറി പെട്ട ഒരു ഫൗണ്ടേഷൻ കൂടിയാണിത്. ഇത് ഫൗണ്ടേഷനെക്കാളും ബി ബി ക്രീം ആണ്. ഫൗണ്ടേഷൻ പറയുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി കവറേജ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് ബി ബി ക്രീം ആണ്, അതായത് വളരെ ഷിയർ ആയിട്ടുള്ള കവറേജ് മാത്രമാണ് തരുന്നത്. സോ നമുക്ക് കവറേജിനെ പറ്റിയിട്ടൊക്കെ പിന്നെ പറയാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റി പറയാം. ഇതിൻ്റെ ഔട്ടർ പാക്കേജ് ഞാൻ കളഞ്ഞു, ഒരു നോർമൽ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നത്. പിന്നെ ഇതിൻ്റെ വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാണ് വന്നേക്കുന്നത്. ഒരു ലിഡ് ഉണ്ട്, അതുപോലെ തന്നെ പമ്പും ഉണ്ട്. പമ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ട്രാവൽ ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ലാത്ത നോർമൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജിങ് തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ എല്ലാ കീ ഇൻഗ്രീഡിയൻസും എഴുതിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഇതുവരെ പറയുന്ന പോലെ മെൻഷൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ 100% ആയുർവേദിക് ആണ്. അതായത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഹെർബ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്നാണ് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇതേ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് 100% നാച്ചുറൽ ഒറിജിൻ ആണ്, നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇവർ യൂസ് ചെയ്തേക്കണതെന്ന് ഇവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവർ പറഞ്ഞേക്കുന്നത് മീഡിയം കവറേജ് ആൻഡ് ബ്രോഡ് സ്പെക്ട്രം സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇവർ എത്രയാണ് അതിൻ്റെ കൗണ്ട് എന്ന്, അതായത് ഇപ്പം ചില നമ്മളിപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിലും ചിലതെല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും എത്രയാണെന്നുള്ള കൗണ്ട്. ഇത് SPF 20 ആണോ, 30 ആണോ, 40 ആണോ, 50 ആണോ എന്നുള്ളൊരു കൗണ്ട് അവർ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് അവരിത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് 20 SPF പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നത്. സോ SPF 20 എന്നും നമ്മളൊരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതനുസരിച്ചിട്ട് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ഒട്ടും പറ്റില്ല. സോ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലെ ഡാമേജ് ഒന്നും വരാണ്ട് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 40 ml ഓഫ് പ്രോഡക്റ്റിന് ഇതിന് വരുന്ന എമൗണ്ട് വന്നിട്ട് 1295 rupees ആണ്. അത് കുറച്ച് പ്രൈസി ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഇതിനേലും ഒത്തിരി നല്ല നല്ല ഫൗണ്ടേഷൻസ് ആ ഒരു എമൗണ്ടിന് താഴെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പം ജസ്റ്റ് ഈ ഒരു ബി ബി ക്രീമിന് ഇത്രയും ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ വാങ്ങില്ല എന്നേ പറയുള്ളൂ. കാര്യം മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ്. പിന്നെ നോക്കുമ്പോൾ ഇത് ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എമൗണ്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം. കാര്യം ഇവർ പറയണത് സ്കിന്നിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിന്നിനൊരു ടിൻഡ് തരാനും അതുപോലെ തന്നെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരാനും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രൈസ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസിനെ പറ്റിയാണ് പറയാനുള്ളത്. ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മളൊരു ഒരു മോയ്സ്ചറൈസർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ മോയ്സ്ചറൈസറിന് കുറച്ചും കൂടി ഒരു ടിൻഡ് വന്നാണുള്ള ഒരു കൺസിസ്റ്റൻസിയാണിത്. ടിൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് വേണ്ടി പ്രത്യേകം നമ്മളൊരു ഫൗണ്ടേഷൻ ബ്രഷോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി സ്പഞ്ചോ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ നമ്മളൊരു ഫിംഗർ വെച്ചിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്ന ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഒട്ടും ഒരു ഫൗണ്ടേഷൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല ഇത്. ആക്ച്വലി ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിനോട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി അബ്സോർബ് ആവും. ഇതിൻ്റെ ഒരു ഷെയ്ഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഷെയ്ഡ് റേഞ്ച് ആണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഉള്ളത്. ഞാനതിൽ 0 porcelain എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. പിന്നെ നമുക്കിതിൻ്റെ കവറേജിനെ പറ്റി പറയാം. കവറേജ് എന്ന് പറയുന്നത് ഭയങ്കര മിനിമലായിട്ട് കവറേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇതിനകത്ത് എഴുതിയേക്കുന്ന അവർ മെൻഷൻ ചെയ്തേക്കുന്ന മീഡിയം കവറേജ് എന്നാണ്. സത്യത്തിൽ മീഡിയം കവറേജ് പോലും ഇത് തരുന്നില്ല. കാര്യം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് ഉണ്ട്, അതൊക്കെ ഹൈഡ് ചെയ്യാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഒട്ടും തന്നെ പറ്റിയിട്ടില്ല. കാര്യം ഞാൻ ലെയർ ചെയ്ത് നോക്കിയിട്ട് പോലും എൻ്റെ ഈ ഒരു ബ്ലെമിഷസ് ഒന്നും ഹൈഡായിട്ടില്ല. സോ ഇത് കവറേജ് ഒട്ടും തന്നെ ഇല്ല. പിന്നെ ഒരു സ്കിന്നിനൊരു ടിൻറ്റ്, അതായത് അവർ ക്ലെയിം ചെയ്തേക്കുന്ന സ്കിൻ ടിൻറ്റാണ്. ബി ബി ക്രീംസ് നമുക്കറിയാം അധികം കവറേജ് ഒന്നും തരില്ല. അതുപോലെ തന്നെ ഒരു
ഒരു ഷിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഈവൺ ആക്കി വെക്കാനുള്ള ഒരു കവറേജ് മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തരുന്നത് അല്ലാണ്ട് നമ്മുടെ ബ്ലെമിഷസിനെയും അതിനെയൊക്കെ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കൊണ്ട് പറ്റില്ല സോ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് തപ്പി നടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഒട്ടും ഇത് സ്യൂട്ട് ആവില്ല അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇത് ഓൾ സ്കിൻ ടൈപ്പിനാണ് പക്ഷേ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നോർമലി സ്കിന്നുകാർക്കും ഇത് പെർഫെക്റ്റ് ആയിരിക്കും ഓയിലി സ്കിന്നുകാർക്ക് ഇത് കുറച്ചും കൂടി ഓയിലി ആക്കുന്നുണ്ട് ഫേസിനൊക്കെ ഓൾറെഡി ഒരു ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് അതായത് നമ്മളൊരു ഒരു ഓയിലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എങ്ങനെയാണോ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ അതേപോലെ തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എനിക്ക് തോന്നിയത് കാര്യം എൻ്റെ സ്കിൻ എക്സ്ട്രീംലി ഓയിലി ആണ് അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്കിന്ന് ഓയിലി ആക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ടീ സോൺ ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് ഓയിലി ആവുന്നുണ്ട് അതാണ് എനിക്ക് ഇതിന് തോന്നിയൊരു ചെറിയൊരു ഡ്രോബാക്ക് കാര്യം എല്ലാ സ്കിൻ ടൈപ്പിനും ഇവർ പറ്റുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല അതായത് ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്കൊരു ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളോ ഉണ്ടായി എന്നല്ല അങ്ങനത്തെ ഒരു പ്രശ്നവും എൻ്റെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പക്ഷേ സ്കിൻ കുറച്ചും കൂടി ഒന്ന് ഓയിലി ആവുന്നുണ്ട് ഇത് കിട്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടില്ല കുറേ വിയർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫെയ്ഡ് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സോ അത് മാത്രമാണ് സോ എന്നാലും ഇടുമ്പോൾ ഉള്ള ഒരു ടെക്സ്ചർ എനിക്കിഷ്ടമായി ഭയങ്കര ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതുപോലെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ബ്രഷോ സ്പഞ്ചോ ഒന്നും ആവശ്യമില്ല പെട്ടെന്നൊരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം എടുക്കാം ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫിംഗർ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലേക്ക് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും കുറച്ച് സ്റ്റിക്കിയാണ് അതാണ് പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് സ്കിന്നിൽ ഇരിക്കാറ് അല്ലാണ്ട് അങ്ങനെ മാറ്റ് ഒട്ടും മാറ്റല്ല ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കാറ് ഞാനിത് കോമ്പാക്റ്റ് ആകുമ്പോൾ ഒന്നും വെച്ച് സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് മാത്രമാണ് ഇട്ട് നോക്കിയിരുന്നത് കേട്ടോ അതും ഒരു പ്രശ്നമാണ് ഞാൻ കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്തതിന് മേ ബി കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം പക്ഷേ ഞാൻ അങ്ങനത്തെ ഒന്നും വെച്ച് സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് മാത്രം എങ്ങനെ ഉണ്ടാവും എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ലതാണ് സോ നിങ്ങൾ നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബി ബി ക്രീം അതായത് ഡെയിലി വെയർ അല്ലെങ്കിൽ ഓഫീസ് വെയർ കോളേജ് വെയറിന് ഡ്രൈ സ്കിന്നുകാർ നല്ലൊരു എന്നാൽ നിങ്ങൾക്ക് അധികം കവറേജ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഡെയിലി സ്കിന്നിന് കുഴപ്പമൊന്നും പറ്റാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തപ്പി നടക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും കാര്യം അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രേറ്റ് ഫീലിംഗ് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും ഡ്രൈ ആയിട്ടുള്ള ഇവിടെയൊക്കെ ചിലർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി അവിടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് കിട്ടും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് എപ്പോഴും അതാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് ഇഷ്ടമായ വേറൊരു ഗുണം പിന്നെ ഇത് കംപ്ലീറ്റ്ലി ആയുർവേദിക്കും കൂടിയാണ് അതും ഒരു നല്ലൊരു ഗുണം കൂടിയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എന്തായാലും എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതുകൊണ്ട് എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ